ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ കർശന നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് CPI. മുന്നണിയുടെ പ്രഖ്യാപിത രാഷ്ട്രീയ നിലപാടിന് വിരുദ്ധമായ നടപടികളെ ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്നതല്ലെന്ന് CPI സംസ്ഥാന നേതൃത്വം CPMനെ അറിയിച്ചു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണമെന്ന് CPI ആവശ്യപ്പെടും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായി ഉയർന്ന ആരോപണങ്ങൾ ഗൌരവത്തോടെ കാണണമെന്നും CPI നേതൃത്വം ആവശ്യപ്പെടും. സുനിഷ അയ്യല്ലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ് CPI, അല്ലെ? ഈ ഒരു കൂടിക്കാഴ്ച, RSS നേതാക്കളുമായുള്ള ADGP കൂടിക്കാഴ്ച, അതിൽ ശക്തമായ നിലപാട് അവർ അറിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം DE രാജ ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാക്കാൻ, വ്യക്തത വേണം ഇക്കാര്യത്തിൽ എന്ന് ആവശ്യപ്പെട്ട് റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് CPI ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഗുഡ് മോർണിംഗ് ശ്രുതി, തുളസി. ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, ഈ CPI നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതൃപ്തി അറിയിച്ചിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ADGP RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടും എന്തുകൊണ്ടാ മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ അതിനെതിരെ നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യം അത് പ്രതിപക്ഷം ശക്തമായി തന്നെ ഉയർത്തുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് മുഖ്യമന്ത്രി മറുപടി നൽകാത്തത് എന്നത് തന്നെയാണ് CPI ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്നൊരു ആവശ്യം ഏതായാലും CPI ശക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ് എന്നത് തന്നെയായിരുന്നു തുടക്കം മുതൽ CPI നേതാക്കളെല്ലാം തന്നെ പറയുകയും ചെയ്തിരുന്നത്. കുറ്റാരോപിതനായ ഒരാളെ സ്ഥാനത്തിരുത്തിക്കൊണ്ട് തന്നെ അയാൾക്കെതിരെയുള്ള അന്വേഷണം നടത്തുന്നത്, അതിലൊരു ഔചിത്യമില്ലായ്മ ഉണ്ട് എന്നത് തന്നെയായിരുന്നു തുടക്കം മുതൽ പറഞ്ഞത്. ഏതായാലും ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് നിലവിൽ CPI ഇത്തരത്തിൽ നടപടി എടുക്കേണ്ടതുണ്ട്, MR അജിത് കുമാറിനെതിരെ നടപടി എടുക്കേണ്ടതുണ്ട് എന്ന കാര്യം ഏതായാലും അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഇയാളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ക്രമസമാധാന ചുമതല മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ അന്വേഷണ വിധേയമായെങ്കിലും ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്നൊരു ആവശ്യം തന്നെയാണ് CPI ശക്തമായി ഉയർത്തുകയും ചെയ്യുന്നത്. മുന്നണിയുടെ പ്രഖ്യാപിത രാഷ്ട്രീയ നയം അത് ഇതിൽ നിന്നും വിഭിന്നമാവുകയാണ്. ഇത്തരത്തിൽ നടപടിയെടുക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ വിഷയവുമായി സംബന്ധിച്ച് ഒരു പ്രതികരണം നടക്കാതിരിക്കുമ്പോൾ അത് രാഷ്ട്രീയ നിലപാടിൽ നിന്നും വ്യത്യസ്തമാകുന്നു എന്നത് തന്നെയാണ് CPI ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ നടപടി നിലപാട് അത് കൈക്കൊള്ളേണ്ടതുണ്ട് എന്നത് തന്നെയാണ് CPI CPMനെ അറിയിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ തൃശൂർ പൂരം അടക്കം കലക്കിയൊരു പശ്ചാത്തലത്തിൽ ഈ നേരത്തെ അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന CPI സ്ഥാനാർത്ഥി VS സുനിൽകുമാർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നൊരു ആവശ്യം പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം അടക്കം ആരോപണം ഉന്നയിക്കുന്നത് അങ്ങനെയൊരു അന്വേഷണം പോലും MR അജിത് കുമാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ്. ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ പിന്നീടും വരുന്നൊരു പശ്ചാത്തലത്തിൽ ഇതൊക്കെ തന്നെയും ഗൗരവമായി കണ്ടുകൊണ്ട് നടപടിയിലേക്ക് കടക്കണമെന്നത് തന്നെയാണ് CPI ആവശ്യപ്പെടുകയും ചെയ്തത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെയും ഈ P ശശിക്കെതിരെയും ഒരു നടപടിയെടുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു അന്വേഷണം പ്രഖ്യാപിക്കാനോ പോലോ സർക്കാരോ പാർട്ടിയോ തയ്യാറായിട്ടില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം കൂടി ഏതായാലും CPI CPMനെ അറിയിക്കുമെന്നത് തന്നെയാണ്. ഇത് മുന്നണി ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ പരിഹാരം കാണുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് CPI പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPI ഉണ്ടായിരിക്കുന്ന അതൃപ്തി, ഒപ്പം തന്നെ ഇതിൽ എന്തുകൊണ്ട് നടപടി എടുക്കേണ്ടതുണ്ട്, CPI നേരത്തെ CPI എക്സിക്യൂട്ടീവ് യോഗം ചേർന്നപ്പോഴൊക്കെ തന്നെയും ഈ വിഷയം ചർച്ചയാവുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ ചർച്ചാ വിഷയങ്ങളൊക്കെ തന്നെയും CPMനെ, പാർട്ടിയെ ഏതായാലും CPI അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രുതി, ശരി, വ്യക്തമാണ്. സുനിഷ സൂചിപ്പിച്ചതുപോലെ CPI അകത്ത് കടുത്ത വിമർശനം തന്നെയാണുള്ളത്. ADGP വലിയ രീതിയിലുള്ള ഒരു വിരോധം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.